Good morning. So now we have discussed the first largest phylum and the second largest phylum. Which are the two? Yes, Arthropoda and Mollusca. So after that, we are coming into the next phylum. And which one is the next phylum? Yes, Echinodermata. This is the phylum of starfish. Starfishinte phylum aanu Echinodermata. So next is phylum Echinodermata. Echinodermata. And this phylum possesses the following characters. First, an important character is all of them are marine. All are marine. They are exclusively living in seawater. Ellavarum seawaterilu mathre thamasikku. Freshwaterilum thamasikkilla, terrestrialum illa. All are marine. And like other phyla, they are also triploblastic. Coelomate with organ system level of organization, but their symmetry is different. Their symmetry is very important. That means adults are radially symmetric, but larvae are bilaterally symmetric. This is a very important feature of echinoderms. So now we are discussing the phyla which possess bilateral symmetry from the platyhelminth onward. Platyhelminth മുതൽ നമ്മൾ പറയുന്ന ഫൈലം ഒക്കെ ബൈലാറ്ററലി സിമെട്രിക്ക. ഇവിടെ ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്, റേഡിയൽ സിമെട്രി ഉണ്ട്. പക്ഷേ ആർക്കാ ബൈലാറ്ററൽ സിമെട്രി? ലാർവക്ക്. അഡൽട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലാർവ മെറ്റമോർഫോസിസ് നടന്ന് ഉണ്ടാവുന്ന ജീവികൾക്കാണ് അഡൽട്ട് എന്ന് പറയാം. അഡൽട്ടൊക്കെ റേഡിയലി സിമെട്രിക്ക. അപ്പൊ ഇവിടെ ലാർവ അഡൽട്ടായിട്ട് മാറുമ്പോൾ ലാർവയിലെ ചില ഓർഗൻസ് ഒക്കെ ഇല്ലാതെയായി മാറും. അങ്ങനെയാണ് അവ അഡൽട്ടായി മാറുക. അങ്ങനെ അഡൽട്ടായിട്ട് മാറുമ്പോൾ അവരുടെ സിമെട്രി റേഡിയൽ സിമെട്രി ആയിട്ട് മാറും. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് എക്കൈനോഡേംസ്. ദാറ്റ് ഈസ് adults are radially symmetric, but larvae are bilaterally symmetric. Marnu povarudu, parikshaku chodikkum. Larva bilaterally symmetric, adult radially symmetric aayittulla phylum edanu arinjirikkanam. Okay, then another important character by which this phylum got the name Echinodermata is that they have endoskeleton. Exoskeleton, endoskeleton എന്നിങ്ങനെ ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ. ഇഫ് ദി സപ്പോർട്ടിംഗ് ടിഷ്യൂ ഈസ് പ്രസന്റ് ഇൻസൈഡ് ദി ബോഡി, ഇറ്റ് ഈസ് എൻഡോസ്കെലിട്ടൺ. ഇഫ് ദി സപ്പോർട്ടിംഗ് ടിഷ്യൂ ഈസ് പ്രസന്റ് ഔട്ട്സൈഡ് ദി ബോഡി, ദൻ ഇറ്റ് ഈസ് എക്സോസ്കെലിട്ടൺ. ബോഡിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉറപ്പുള്ള ടിഷ്യൂ ബോഡിന്റെ ഉള്ളിലാണെങ്കിൽ അതിന് എൻഡോസ്കെലിട്ടൺ എന്നും. നമ്മളതൊക്കെ അങ്ങനെയാ. എന്നാൽ ബോഡിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉറപ്പുള്ള ടിഷ്യൂ ബോഡിയുടെ പുറത്താണെന്നുണ്ടെങ്കിൽ അതിന് എക്സോസ്കെലിട്ടൺ എന്നും പറയും. ഇൻസെക്റ്റിലൊക്കെ പുറത്താണുള്ളത്, വണ്ടുകളിലൊക്കെ മുകളിലൊരു ആവരണ ഉണ്ടാവുക, ഇതാണ് എൻഡോസ്കെലിട്ടൺ എക്സോസ്കെലിട്ടൺ. എക്കൈനോഡേംസ് പൊസസ് എൻഡോസ്കെലിട്ടൺ. ദാറ്റ് എൻഡോസ്കെലിട്ടൺ ഈസ് മേഡപ്പ് ഓഫ് കാൽസ്യം കാർബണേറ്റ്,
So they have an endoskeleton of calcareous ossicles present in their skin. സ്കിന്നിന്റെ അടിയിലായിട്ട് ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാൽസ്യം കാർബണേറ്റിന്റെ ചെറിയ ചെറിയ നിറച്ച് പീസുകൾ ഉണ്ടാവും. ആ പീസുകൾക്കാണ് ഓസിക്കിൾസ് എന്ന് പറയുക, കാൽക്കേരിയസ് ഓസിക്കിൾസ്. ദീസ് കാൽക്കേരിയസ് ഓസിക്കിൾസ് ആർ പ്രൊജക്റ്റിംഗ് ഫ്രം ദി സ്കിൻ ടു ഔട്ട്. സ്കിന്നിൽ നിന്ന് അത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. From this phylum got the name Echinodermata. Echines means spines. Echines nu varna mullugal, spines. Dermata means the animals with the skin. Appam mullugal niranja skinnulla animal nanu Echinodermata ennu parnjale. This is because they have an endoskeleton which is formed of കാൽക്കേരിയസ് ഓസിക്കിൾസ്. സ്റ്റാർ ഫിഷ് കണ്ടില്ലേ, സ്റ്റാർ ഫിഷിന്റെ മുകളിൽ ഇങ്ങനെ വരച്ചു നോക്കിയാൽ മതി, നല്ല റഫായിരിക്കും. ഡ്യൂ ടു പ്രസൻസ് ഓഫ് ദീസ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. സോ ദിസ് ഈസ് ആൾസോ ആൻ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് എക്കിനോഡേംസ്. അപ്പോൾ ഈ പറഞ്ഞ മൂന്നെണ്ണവും എക്കിനോഡെർമേറ്റയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. കംപ്ലീറ്റ്ലി മറൈൻ ലാർവ, ബൈലാറ്ററലി സിമെട്രിക് ബട്ട് അഡൾട്സ് റേഡിയലി സിമെട്രിക്. ദെൻ ദേ ഹാവ് അൻ എൻഡോസ്കെലിറ്റൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. ദെൻ അനദർ വെരി ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് എക്കിനോഡേംസ് ഈസ് ദാറ്റ് ദേ ഹാവ് എ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. They have a water vascular system. Inside their body, there is a circulatory system. Through that circulatory system, the external water is flowing. അവർക്ക് ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മളെ പോലെ ബ്ലഡ് അല്ല ഒഴുകണത്, അതിലൂടെ പുറത്തുള്ള വെള്ളമാണ് ഒഴുകുക. അതുകൊണ്ട് അതിനെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയും. അതിലേക്ക് വെള്ളം വലിച്ചെടുക്കും. ഈ വെസൽസിലൂടെ വാട്ടർ അങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് അത് പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതിനാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുക. ബൈ ദീസ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ദേ ക്യാൻ മൂവ്. സോ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. സെക്കൻഡലി ഇറ്റ് ഹെൽപ്സ് ഇൻ ഫുഡ് ക്യാപ്ചർ, ക്യാപ്ചറിങ് ഓഫ് ഫുഡ്. അതുകൊണ്ടാണ് ഇര പിടിക്കാൻ കഴിയുക. ആൻഡ് ഇറ്റ് ആൾസോ ഹെൽപ്പ് ഇൻ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. ബോഡിൻ്റെ ഉള്ളിലെ വിവിധ പാർട്ടിലേക്ക് ഈ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിരേഷൻ. റെസ്പിരേഷൻ നടത്തുന്നത് വെള്ളത്തിലെ ഡിസോൾവ് ചെയ്ത ഓക്സിജൻ ആഗിരണം ചെയ്തുകൊണ്ടാണ്. അതിനെയും സഹായിക്കുന്നത് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് എക്കൈനോഡേംസ്, ദാറ്റ് ഈസ് ദേ ഹാവ് എ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ആൻഡ് ദിസ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് ഡൂയിങ് ഫോർ ഫങ്ഷൻ. വൺ, ലോക്കോമോഷൻ. ടു, ഫുഡ് ക്യാപ്ചർ. ത്രീ, ഫുഡ് ട്രാൻസ്പോർട്ട്. ആൻഡ് ഫോർ, റെസ്പിരേഷൻ. മറന്നുപോകരുത് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ, ദേ ഹാവ് നോ എസ്ക്രിറ്ററി ഓർഗൻ. നോ എസ്ക്രിറ്ററി ഓർഗൻ. എസ്ക്രിറ്ററി ഓർഗൻ അവർക്കില്ല. And sexes are separate. Fertilization is external. Developmentally, larval stage undo illiye, larva undo illiye, direct ano indirect ano? Indirect alle, karan ibda nammal paranju adults are radially symmetric but larva are bilaterally symmetric, so they have a free swimming larva which is bilaterally symmetric, so their development is indirect. So this is
the echinoderms. These are the important features of echinodermata. Okay? Then they have a digestive system or alimentary canal, and that alimentary canal is complete. Complete alimentary canal means have two opening. What are the two opening? Mouth and anus. Their mouth is in the lower side or ventral side. So they have a ventral mouth. But the anus is present on the upper side or dorsal side. So they have a dorsal anus. So their alimentary canal is complete with a ventral mouth and a dorsal anus. So this is about the characters of phylum Echinodermata. Then next example. First example, Asterias. It is called starfish. കണ്ടില്ലേ എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയത്? സ്റ്റാർഫിഷ് എന്നുള്ള പേര് കിട്ടിയതൊക്കെ അറിയാലോ അല്ലേ? ദെൻ അനദർ എക്സാമ്പിൾ ഈസ് ഒഫിയൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ. അതിൻ്റെ ആംസ് കുറച്ച് നീളം കൂടുതലായിരിക്കും. നമ്മളതിനെ ടച്ച് ചെയ്താൽ, ഡിസ്റ്റർബ് ചെയ്താൽ അത് മുറിച്ച് കളയും, പൊട്ടിക്കും. ബ്രിട്ടിൽ മീൻസ് ഈസിലി ബ്രേക്കബിൾ, എളുപ്പം പൊട്ടിക്കുന്ന ആംസ് ഉള്ളതുകൊണ്ട് അവയെ ബ്രിട്ടിൽ സ്റ്റാർ എന്ന് പറയും, ഒഫ്യൂറ. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് കുക്കുമേറിയ. കുക്കുമേറിയ ഓർ സി കുക്കുംബർ. എന്നാ മലയാളത്തിൽ പറയാ? കടൽ വെള്ളരിക്ക. ദെൻ അനദർ എക്സാമ്പിൾ എക്കിനസ്. എക്കിനസ് ഓർ സി അർച്ചിൻ, കടൽ ചേന. ദെൻ അനദർ എക്സാമ്പിൾ ആൻറ്റിഡൻ ഓർ സീ ലില്ലി. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ എക്കിനോഡേംസ്, സ്റ്റാർ ഫിഷ് ഓർ ആസ്റ്റെറിയാസ്, ബ്രിട്ടിൽ സ്റ്റാർ ഓർ ഒഫ്യൂറ, സി കുക്കുംബർ ഓർ കുക്കുമേറിയ, സി അർച്ചിൻ ഓർ എക്കിനസ്, ആൻഡ് സീ ലില്ലി ഓർ ആൻറ്റിഡൻ. If you are visiting certain beach, you can observe these echinoderms in some season. In our near Bepur beach, we can observe many members of the phylum Echinodermata. Nammal chala season la Bepur beach la poyale oru vaadu echinoderms ne namukku കാണാൻ പറ്റും. ഇപ്പം എന്താ എക്കിനോഡേംസ് എന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നു, സ്റ്റാർ ഫിഷ് എന്നല്ലേ. അപ്പം അതിൻ്റെ ഷേപ്പ് അധികവും പെൻഡാമിറസാണ്. അവരുള്ള സ്ട്രക്ചറൊക്കെ അഞ്ചെണ്ണം വീതാണ് ഉണ്ടാവുക. അപ്പം സ്റ്റാറിൻ്റെ ഷേപ്പായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ടാണ് അവയെ സ്റ്റാർ ഫിഷ്, ബ്രിട്ടിൽ സ്റ്റാർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇപ്പം ഈ എക്കൈനോഡേംസിൻ്റെ പ്രത്യേകത, കംപ്ലീറ്റ്ലി മറൈൻ. അഡൽസ് റേഡിയലി സിമെട്രിക് ആണ്, പക്ഷേ ലാർവ ബൈലാറ്ററലി സിമെട്രിക്ക. ഒരു വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ടാവും നാല് ഫംഗ്ഷൻ നടത്താൻ. ബോഡിൻ്റെ സ്കിന്നിൽ നിന്ന് ചെറിയ മുള്ളുകൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ സ്കിന്നെന്ന് പറയുന്നത് മുള്ളുകൾ നിറഞ്ഞൊരു സ്കിന്നാണ്. അതാണ് കാൽക്കേരിയസ് ഓസിക്കൽസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഫൈലത്തിന് എക്കിനോഡെർമേറ്റ എന്നുള്ള പേര് കിട്ടിയത്. ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, താങ്ക് യു.